പണ്ട് ഹിറ്റ്ലർ തന്നെ പ്രകീർത്തിക്കാൻ താൻ മുന്നോട്ട് നോക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് വേണ്ടി സിനിമകൾ ഇറക്കിയതുപോലെ നരേന്ദ്രമോദി കുറെ സിനിമ ഇറക്കുന്ന കാലമാണ് പല സ്റ്റോറികളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. കേരളത്തിൽ സഞ്ചാരികൾ കൂടുതൽ കടന്നു വരാൻ കാരണം അവർ പറഞ്ഞു കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷമാണ്, കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സാണ്. ഇവിടെ വരുന്നവരെ പേര് നോക്കിയോ വേഷം നോക്കിയോ എല്ലാം സ്വീകരിക്കുന്നത്, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ കേരളത്തെ മോശമാക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെ ബിജെപിയുടെ ദേശീയ നേതാക്കന്മാർ നടത്തുന്നത്. 1933 ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത്. 1935 ഹിറ്റ്ലർ ട്രംപ് ഓഫ് സിവിൽ എന്ന സിനിമ പുറത്തിറങ്ങി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പരുടെ വക സിനിമയായി. 1936 ദ ട്രൈറ്റർ, 1939 ദ റോബർട്ട് ആൻഡ് ബെർട്ര, 1940 ദ എറ്റേണൽ ജൂ എന്നിങ്ങനെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് നിരവധി സിനിമകൾ ഇറക്കി. ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ പങ്കാളികളും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ സിനിമകൾ ഉപയോഗപ്പെടുത്തി. അതിനെ പ്രൊപ്പഗണ്ട സിനിമ എന്ന് ലോകം വിശേഷിപ്പിക്കുന്നു. അതുപോലെ നരേന്ദ്രമോദി ചെയ്യുന്നു. അതിന്റെ ഭാഗമായി കേരളത്തെ മോശമാക്കാൻ ശ്രമിക്കും. കേരളം തീവ്രവാദികളുടെ പ്രദേശിയാണോ? കേരളം തീവ്രവാദികൾ പെരുകുന്ന നാടാണോ? കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഹൈന്ദവ മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രത്തിനെതിരാണ്, മതവർഗീയതക്കെതിരാണ് എന്നതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികളിലെ മഹാമഹാഭൂരിപക്ഷവും മതരാഷ്ട്രത്തിനും മതതീവ്രവാദത്തിനും മതവർഗീയതക്കും എതിരാണ്. അതാ പ്രത്യേകത. കേരളത്തിൽ അങ്ങനെ ഒട്ടേറെ കഥ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരൻ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പോയി തീവ്രവാദ ആശയങ്ങളിൽ പ്രചോദിതനായി വെടിയേറ്റ് മരിച്ചപ്പോ കണ്ണൂർ ജില്ലയിലെ ആ ചെറുപ്പക്കാരന്റെ ഉമ്മ സഖിയ പറഞ്ഞു, എനിക്കെന്റെ മകന്റെ മയ്യത്ത് കാണുന്ന ആ സഖിയമാരുടെ നാടാണ് ഈ കേരളം എന്ന് അഭിമാനത്തോടെ പറയട്ടെ.